ഇവാസ് ഗാർഡൻ ടിപ്സ് എന്ന എൻ്റെ കൊച്ചു ചാനലിൽ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നോട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചെടികൾ നട്ട് ഒരുപാട് പൂക്കൾ വിരിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന പൂമൊട്ടുകൾ ഉറുമ്പ് തിന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പം നമുക്ക് പ്രധാനമായിട്ട് ഇത് നേരിടുന്നത് ചൈനീസ് ബൾസത്തിലാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഉറുമ്പ് തിന്ന് തീർക്കും നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന പൂമൊട്ടുകൾ. അപ്പം ഈ കുഞ്ഞു ഉറുമ്പുകളാണ് നമ്മുടെ ചെടികളെ വല്ലാണ്ട് ആക്രമിക്കാറ്. അപ്പോൾ എൻ്റെ ചെടികൾക്ക് അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനായിട്ടൊരു ഫെർട്ടിലൈസർ യൂസ് ചെയ്തു. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പം അത് ഞാൻ പരീക്ഷിച്ചു, നല്ല പോലെ എനിക്ക് റിസൾട്ട് തന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലുള്ള ഉറുമ്പുകൾ നമ്മുടെ ചെടീനെ വല്ലാതെ ആക്രമിക്കും. അപ്പോൾ നമുക്ക് അവയൊക്കെ ഓടിക്കാം നമ്മുടെ ചെടിയിൽ നിന്ന്. അപ്പം ഞാൻ എന്താണ് പ്രയോഗിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കമൻറ്റുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇതാണ് നമ്മുടെ ചെടികളിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ചെടികളിലെ ആ പൂമൊട്ടുകൾ തിന്നാനായിട്ട് ഉറുമ്പ് വന്നിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ. നമുക്ക് വീട്ടിൽ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഓരോ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഇതുപോലുള്ള ചെറിയ മുരടിപ്പും നമുക്ക് ഈ ചെടിയുടെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതായത് പോലെ പകുതി തിന്ന പൂമൊട്ടുകളൊക്കെ നമുക്ക് ചെടികളിൽ ഭയങ്കര സങ്കടമായിരിക്കും നമുക്ക്. ഇത് കണ്ടില്ലേ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പൂമൊട്ടുകളൊക്കെ തിന്ന് പൂ വിരിയുമ്പോൾ ഒരു പകുതി ഇല ഇതളുകളൊന്നുമില്ലാതെ പൂ വിരിയുന്ന ഒരവസ്ഥയാണ്. അപ്പം ഈ ഉറുമ്പുകളെയൊക്കെയാണ് നമുക്ക് ഓടിക്കേണ്ടത്. അപ്പം അതിന് ഞാൻ തയ്യാറാക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതിലേക്ക് നമ്മളിതാ ഇത്രയും പുകയില എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ബാർ സോപ്പ് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് അല്പം വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ ഇതൊക്കെ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഒരു 5 ml വിനാഗിരി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാർ സോപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. നന്നായിട്ട് തിളച്ച് വന്ന എസൻസ് നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കുക. ഇതിന് ശേഷം ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുക. അത് 1 ലിറ്ററിൻ്റെ ഒരു കപ്പിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ആ മിശ്രിതം ഇളക്കി യോജിപ്പിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെടിക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെടിയുടെ ഇലകൾക്കും അതുപോലെ നമ്മുടെ ആ അതിൻ്റെ മുകളങ്ങൾക്കും മുട്ടിലും നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചോട്ടിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഉറുമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോയിക്കോളും. അതുപോലെ നമ്മുടെ ഒരു 10 ദിവസത്തേക്ക് എന്തായാലും നമുക്ക് വലിയ ഉറുമ്പിൻ്റെ ശല്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. ബൈ.